നമസ്കാരം. ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയാണ് ഈ വീഡിയോ. സോഷ്യൽ സയൻസ് വിഷയങ്ങളിൽ തീസീസുകളിലും ഡിസർട്ടേഷനുകളിലും ഒക്കെ ലിറ്ററേച്ചർ റിവ്യൂ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അത് എഴുതാൻ പാടില്ലാത്ത ചില രീതികൾ, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ്, എന്തിനാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളത്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എന്താണ്, അത് എവിടെയൊക്കെ നമുക്ക് നോക്കാം എന്നുള്ളത്, ഒരു ലിറ്ററേച്ചർ റിവ്യൂ എഴുതുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ചില പ്രധാനപ്പെട്ട അപ്രോച്ചുകൾ, അതിനെ നമ്മൾ സമീപിക്കുന്ന രീതികൾ, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അവ വായിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂ എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ചില കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നത്. ലിറ്ററേച്ചർ റിവ്യൂ എന്താണത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഗവേഷണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന, നമ്മൾ പഠിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ നിലവിൽ അതിലുള്ള അറിവുകളുടെ ഒരവസ്ഥ എത്രമാത്രമാണ്, ആരൊക്കെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ പഠിക്കാൻ ബാക്കിയുണ്ട് എന്നതൊക്കെ പിന്നെ ഈ വായനക്കാർക്ക് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഗവേഷണം എങ്ങനെയാണ് നിലവിലുള്ള ഈ സ്കീമിനകത്ത് ഫിറ്റ് ആവുന്നത്, എവിടെയാണ്, എന്ത് ചോദ്യത്തെയാണ് നമുക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്യാനുള്ളത് എന്നൊക്കെ ഉള്ളത് ഉറപ്പിച്ച് പറയാനും കൂടെ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന ഭാഗം ഉപയോഗിക്കാം. ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് നമുക്ക് നിലവിൽ പ്രത്യേകിച്ചും സോഷ്യൽ സയൻസിലൊക്കെയുള്ള പലതരം വേരിയബിളുകൾ ഒക്കെ ചേർത്തുള്ള ഗവേഷണമാണെങ്കിൽ ഈ വേരിയബിളുകൾ തമ്മിൽ നിലവിൽ എന്തൊക്കെ ബന്ധങ്ങളാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മറ്റ് ഗവേഷകർ മനസ്സിലാക്കിയിട്ടുള്ളത്, നിലവിലുള്ള ഈ അറിവിനകത്ത് എവിടെയൊക്കെയാണ് ഗ്യാപ്പുകളുള്ളത് എന്ന് വെച്ചാൽ, എന്തെങ്കിലും ആൾക്കാർ വിട്ടുപോയ കാര്യങ്ങളെന്നല്ല, മറിച്ച് പുതിയതായി കണ്ടെത്തി ചേർക്കാനുള്ള എന്തൊക്കെയാണുള്ളത് എന്നുള്ളതൊക്കെ തിരിച്ചറിയാനും, അതുപോലെ ഒരു ലിറ്ററേച്ചർ റിവ്യൂ കൃത്യമായിട്ട് ചെയ്യുന്നത് മറ്റൊരാൾ ചെയ്ത ജോലി അതേപടി നമ്മൾ ചെയ്യുന്നത് ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഇത് വായിക്കുന്ന ഒരാൾക്ക് ഈ നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ പ്രാധാന്യം വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ച് വെക്കാനും ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് സാധിക്കാറുണ്ട്. ലിറ്ററേച്ചർ റിവ്യൂ നമ്മൾ ചെയ്യുന്നത് പല ആവശ്യങ്ങൾക്കായിട്ട് ചെയ്യാറുണ്ട്. ഒന്ന്, സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഗണം പേപ്പറുകളുണ്ട്, അവ ചെയ്യാൻ വേണ്ടി നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാറുണ്ട്. അത് സയൻസിൻ്റെ ഒരു തെളിവുകളുടെ ആധികാരികതയിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കരുതപ്പെടുന്ന ഒന്നാണ് സിസ്റ്റമാറ്റിക് റിവ്യൂകൾ. അതിനുവേണ്ടി നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ നടത്താം. ഒരു ആർട്ടിക്കിളോ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു തീസീസോ ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ, എല്ലാ ഡിസർട്ടേഷനുകളിലും ഒന്നും നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിന് പ്രത്യേകം ചാപ്റ്റർ എഴുതുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് എഴുതാൻ, പിന്നെ നമ്മൾ റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ എഴുതുന്ന ഭാഗത്ത്, ഡിസ്കഷൻ എന്ന് പറയുന്ന പോർഷനകത്ത് വളരെ കാര്യമായിട്ട് തന്നെ പലതരത്തിലുമുള്ള ലിറ്ററേച്ചറിനെ നമ്മൾ റെഫർ ചെയ്യുകയൊക്കെ ചെയ്യും. ഇന്നയാൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇന്ന പഠനത്തിൽ കണ്ടെത്തിയതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ പഠനത്തിൽ ഇങ്ങനെ കണ്ടെത്തിയിരിക്കുന്നു, ഇത്തരത്തിലൊക്കെ ഡിസ്കഷനും മറ്റും എഴുതാനും ലിറ്ററേച്ചർ റിവ്യൂ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ ഗവേഷണ മേഖലയിലേക്ക് കടക്കുമ്പോൾ നിലവിലുള്ള അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയും നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാറുണ്ട്. അതുകൂടാതെ പി എച്ച് ഡി പ്രപ്പോസലുകളാവും, അല്ലെങ്കിൽ ഫണ്ടഡ് പ്രൊജക്റ്റുകൾക്കുള്ള പ്രപ്പോസലും മറ്റുമൊക്കെ എഴുതാൻ വേണ്ടിയിട്ടും ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാറുണ്ട്, മറ്റാവശ്യങ്ങൾക്കും ഉണ്ടാവാം. ഇതിൽ തന്നെ സിസ്റ്റമാറ്റിക് റിവ്യൂ എഴുതുന്നത് എങ്ങനെയെന്നുള്ളതല്ല നമ്മൾ ഈ വീഡിയോയിൽ പറയുക, മറിച്ച് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലെ അറിവ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനോ ഒക്കെ നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ തന്നെ ലിറ്ററേച്ചർ റിവ്യൂവിനെ നമ്മൾ മനസ്സിൽ എങ്ങനെയാണ് അതിനെ ഒന്ന് കൺസെപ്റ്റലൈസ് ചെയ്യുന്നത്, അതിനെ നമ്മളെങ്ങനെയാണ് ഭാവനയിൽ കാണുന്നത് എന്നുള്ളത് പ്രധാനമാണ്. ഒന്ന്, നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് നിലവിലുള്ള ആളുകൾ എന്തൊക്കെ കണ്ടുപിടിച്ചു എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ട് എഴുതി വെക്കലല്ല ഒരു ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതൊരു ഒരു സിന്തസിസാണ്. സിന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന, പുതിയതായി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. നിലവിലുള്ളതിനെ എല്ലാം അതുപോലെ അങ്ങോട്ട് എഴുതി വെക്കുകയാണെങ്കിൽ അതൊരു പത്ര റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ബുള്ളറ്റ് പോയിൻ്റ് ലിസ്റ്റോ ഒക്കെ മാത്രമേ ആവുകയുള്ളൂ. മറിച്ച് നമുക്ക് പ്രധാനപ്പെട്ട ചില വേരിയബിളുകളൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ പഠനം ചെയ്യുന്നതെങ്കിൽ, ഈ വേരിയബിളുകളെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയാണ്. കഥയെന്ന് പറഞ്ഞാൽ ഫിക്ഷനല്ല, വെറും ഭാവന വെച്ച് നമ്മൾ നെയ്തുണ്ടാക്കുന്ന കഥയല്ല, മറിച്ച് നിലവിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള അറിവിനെയൊക്കെയും ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ വേരിയബിളുകളെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി നമ്മളൊരു ചിത്രം വരച്ചുണ്ടാക്കുകയാണ്. അത്തരത്തിൽ നമുക്കതിനെ അതിനെ ഭാവനയിൽ കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ വെറുതെ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല, നമുക്കതിനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും, അവയെ വിലയിരുത്താൻ കഴിയും. ഇന്ന ഇന്ന പഠനങ്ങൾ, ഇന്ന ഇന്ന ന്യൂനതകൾ വന്നിട്ടുണ്ട്, അത് തിരുത്തേണ്ടതുണ്ട്, അപ്പം അതിലേക്ക് ഞങ്ങളുടെ പഠനം ഒരുപക്ഷെ പുതിയ സംഭാവനകൾ നൽകുകയും എന്ന തരത്തിലേക്കൊക്കെ അവയെ വിലയിരുത്താം, ഇവാലുവേറ്റ് ചെയ്യാം.
അത് പഠനങ്ങളെ മാത്രമല്ല നിലനിൽക്കുന്നത് സിദ്ധാന്തങ്ങളെ, തിയറികളെ, ആളുകൾ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകളെ, അതുപോലെ ചില വിഷയങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ പലതരം ഡെഫിനിഷനുകളും പലതരം പിന്നെ ചർച്ചകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു വിഷയമൊക്കെ ആണെങ്കിൽ അതിൽ നിലനിൽക്കുന്ന ഈ ഡിബേറ്റുകളുണ്ട്. പല ഗവേഷകർ പല പഠനങ്ങളിൽ കൂടെ മുന്നോട്ട് വെക്കുന്ന ചില ഡിബേറ്റുകളൊക്കെ ഉണ്ടാവും. അവയെ ഉൾപ്പെടെ നമുക്ക് അവയെ പറ്റി പറയുകയും അവയെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യാൻ ലിറ്ററേച്ചർ റിവ്യൂവിന് സാധിക്കും. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂവിനോട് നിങ്ങൾ എടുക്കുന്ന ഒരു ഒരു അപ്രോച്ച് ഉണ്ട്. ഈ അപ്രോച്ച് എന്താണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിൻ്റെ ഘടന എങ്ങനെയായിരിക്കും എന്നുള്ളത് തീരുമാനിക്കപ്പെടുക. അത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. ഇനി ഇത്രയൊക്കെ പറയുമ്പോഴും എന്താണ് ഈ ലിറ്ററേച്ചർ എന്നുള്ളത്? ലിറ്ററേച്ചർ എന്ന വാക്കിനെ മലയാളത്തിലേക്ക് ആക്കിയാൽ സാഹിത്യം എന്നൊക്കെയാണ്. അങ്ങനെ എഴുതപ്പെടുന്നതെല്ലാം ഒരു പക്ഷേ റിസർച്ചിൻ്റെ ഒരു പിന്നെ അർത്ഥത്തിൽ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഗവേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ലിറ്ററേച്ചറിൻ്റെ പരിധിയിൽ വരണമെന്നില്ല. പക്ഷേ ജേണൽ ആർട്ടിക്കിളുകളും പുസ്തകങ്ങളും മാത്രമല്ല ലിറ്ററേച്ചറിൻ്റെ പരിധിയിൽ വരാവുന്നത്. നമ്മൾ എ പി എ സ്റ്റൈലിലൊക്കെ റെഫറൻസ് കൊടുക്കുന്നതിനകത്ത് ഒരുപാട് ലിറ്ററേച്ചർ സോഴ്സുകൾ ഉണ്ടാവാം. അത് കോൺഫറൻസ് പേപ്പറുകളാവാം, മറ്റ് പ്രസൻറ്റേഷനുകളാവാം, പത്രവാർത്തകളാവാം, ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളിലും മറ്റും വരുന്ന ആർട്ടിക്കിളുകളാവാം, മാഗസീനുകളിലെ ആർട്ടിക്കിളുകൾ, പോഡ്കാസ്റ്റുകൾ, യൂട്യൂബ് വീഡിയോകൾ, കത്തുകൾ, നിയമങ്ങൾ, പി എച്ച് ഡി തീസിസുകൾ, ഇമെയിലുകൾ, നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണങ്ങൾ, ബ്ലോഗ് പോസ്റ്റുകൾ, ടി വി സീരീസുകൾ, സോഫ്റ്റ്, ഇങ്ങനെ ഒരുപാട് സോഴ്സുകൾ, ഇവയൊക്കെ നമുക്ക് ലിറ്ററേച്ചറിൻ്റെ കൂട്ടത്തിൽ പെടുത്താം. പക്ഷേ ഒരു ജേണൽ ആർട്ടിക്കിളോ മറ്റോ ഒക്കെ എഴുതുമ്പോൾ നിങ്ങളുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളോ ജേണൽ ആർട്ടിക്കിളോ ഒക്കെ ആവണം. മറ്റുള്ളവയും ആകാം, പക്ഷേ നിങ്ങളുടെ ലിറ്ററേച്ചറിന് മഹാഭൂരിപക്ഷവും ബ്ലോഗ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ മാത്രമൊക്കെ ആണെങ്കിൽ പലപ്പോഴും നിങ്ങൾ പ്രത്യേകിച്ചും ഒരു സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന പേപ്പറിനകത്തൊക്കെ ആണെങ്കിൽ അത് ചോദ്യങ്ങൾ ഉയർത്തിയേക്കാം. ഇതെല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല, പല മേഖലകളിലും അതിന് വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യാം. എ പി എ സ്റ്റൈൽ വെബ്സൈറ്റിൽ, എ പി എയുടെ എ പി എ സ്റ്റൈൽ വെബ്സൈറ്റിൽ ഈ പറഞ്ഞ മിക്കവാറും എല്ലാ തരം റെഫറൻസുകളും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതിൻ്റെ എക്സാമ്പിളുകൾ ലഭ്യമാണ്, അതിനുള്ള ലിങ്കുണ്ട്. അതുപോലെ റെഫറൻസുകൾ എന്തുകൊണ്ട് റെഫറൻസും സൈറ്റേഷനും എന്തുകൊണ്ട് എങ്ങനെ എഴുതണം എന്നുള്ളതും റെഫറൻസ് മാനേജ്മെൻറ് സോഫ്റ്റ്വെയറും ഒക്കെ നമ്മൾ മറ്റ് വീഡിയോകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. ഈ ലിറ്ററേച്ചറിന് വേണ്ടി എവിടെയൊക്കെ നോക്കാം എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സാധാരണ എന്തെങ്കിലും ഒരു സാധനം, നിങ്ങൾ ഒരു സിനിമയുടെ പേരോ അല്ലെങ്കിൽ ഒരു നടനെയോ നടിയോ പറ്റിയോ ഒക്കെ അന്വേഷിക്കാൻ പോകുന്ന നിങ്ങളുടെ ഏറ്റവും സാധാരണയായി നിങ്ങൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് അക്കാഡമിക് ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള ചില സെർച്ച് എഞ്ചിനുകളും സർവീസുകളുമുണ്ട്, അവ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സൈറ്റേഷൻ ഡേറ്റാബേസുകളുണ്ട്, വെബ് ഓഫ് സയൻസ്, സ്കോപ്പസ് പോലുള്ള സൈറ്റേഷൻ ഡേറ്റാബേസുകൾ ഉപയോഗിക്കാം. ഈ എല്ലാ ഡേറ്റാബേസുകളിൽ നിന്നുള്ള ആർട്ടിക്കിളുകളെയും മറ്റും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതാണ് അക്കാഡമിക് സെർച്ച് എഞ്ചിനുകളുണ്ട്, അവ ഉപയോഗിക്കാം. അതുപോലെ റെഫറൻസ് മാനേജ്മെൻറ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതും ഈ മൊത്തം ലിറ്ററേച്ചർ റിവ്യൂ പ്രോസസ്സിനെ ഒരുപാട് നമ്മളെ സഹായിക്കും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ചില ഒന്ന് രണ്ട് അക്കാഡമിക് ആവശ്യത്തിനുള്ള സെർച്ച് എഞ്ചിനുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് സെമാൻറ്റിക് സ്കോളർ എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. സെമാൻറ്റിക് സ്കോളർ ഒരു ഫ്രീ സെർച്ച് എഞ്ചിനാണ്, സയൻറ്റിഫിക് ലിറ്ററേച്ചറിന് വേണ്ടി സെർച്ച് ചെയ്യാൻ ഉള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അൽഗോരിതം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ പലപ്പോഴും മറ്റ് പോപ്പുലർ ഗൂഗിൾ പോലെയുള്ള സെർച്ച് എഞ്ചിനുകളിൽ നോക്കുമ്പോൾ വരുന്ന ഒരുപാട് നോയ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത പരസ്യങ്ങളും അത്തരമുള്ള ഒരുപാട് സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് അക്കാഡമിക് ആർട്ടിക്കിളുകൾ കണ്ടെത്താൻ സഹായിക്കുന്ന ഒന്നാണ് സെമാൻറ്റിക് സ്കോളർ പോലെയുള്ള സെർച്ച് എഞ്ചിനുകൾ. സെമാൻറ്റിക് സ്കോളറിൽ നമുക്ക് സെർച്ച് നമുക്ക് വേണ്ട എനിക്ക് വേണ്ട പിന്നെ ടോപ്പിക്കുകൾ എന്തൊക്കെയാണോ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഏറ്റവും കൂടുതലും ഈ അക്കാഡമിക് ജേണലുകൾ ആർട്ടിക്കിളുകൾ ജേണൽ ആർട്ടിക്കിളുകളും മറ്റും സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ റിസൾട്ടിനകത്ത് വരിക. മറ്റ് പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, ഈ കിട്ടുന്ന റിസൾട്ടിനെ പലതരത്തിൽ സോർട്ട് ചെയ്തും ഒക്കെ കാണാനുള്ള, അവയെ ഫിൽട്ടർ ചെയ്തെടുക്കാനും ഒക്കെയുള്ള സൗകര്യം കൂടെ സെമാൻറ്റിക് സ്കോളറിൽ കിട്ടും. ഫീൽഡ് ഓഫ് സ്റ്റഡി അനുസരിച്ച് എത്ര പഴക്കമുള്ളത്, അതുപോലെ പി ഡി എഫ് അവൈലബിൾ ആണോ, ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ റിസൾട്ടുകളെ സെർച്ച് ചെയ്ത് സോർട്ട് ചെയ്ത് മറ്റുമൊക്കെ എടുക്കാനും പറ്റും, ഫിൽട്ടർ ചെയ്യാനും ഒക്കെ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുള്ളത്, പലപ്പോഴും പലതരത്തിലും ഈ ക്വസ്റ്റനബിളായ എന്ന് പറഞ്ഞാൽ ക്ലോൺഡ് ജേണൽസ്, ഹൈജാക്ഡ് ജേണൽസ് അല്ലെങ്കിൽ പ്രിഡേറ്ററി ജേണലുകളിൽ നിന്നൊക്കെയുള്ള റിസൾട്ടുകളും സെർച്ച് റിസൾട്ടുകളൊക്കെ വന്ന് കൂടാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് അവിടെ നമ്മൾ നമ്മുടെ ഒരു വിവേചന ബുദ്ധി ഉപയോഗിച്ച് പലപ്പോഴും അവയെ ഒന്ന് സോർട്ട് ചെയ്ത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. എന്താണ് പബ്ലിക് ഈ പ്രിഡേറ്ററി ജേണലുകളെന്നൊക്കെയുള്ള കാര്യവും നമ്മൾ മറ്റ് വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളതും ആണ്.
അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊരു അക്കാഡമിക് സെർച്ച് എഞ്ചിനാണ് മൈക്രോസോഫ്റ്റ് അക്കാഡമിക് എന്ന് പറയുന്നത്. സെമാൻറ്റിക് സ്കോളർ പോലെ തന്നെ അവർക്കും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേഡ് സിസ്റ്റമൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള ഗവേഷണ ഫലങ്ങൾ തന്നെ തപ്പിയെടുത്തു തരാനായിട്ട് മൈക്രോസോഫ്റ്റ് അക്കാഡമിക്ക് ശ്രമിക്കും. നമുക്ക് പലപ്പോഴും വളരെ റിലവൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് അതിനകത്ത് കിട്ടുക. നമുക്ക് വേണ്ട ടോപ്പിക് എന്താണോ അത് വെച്ച് സെർച്ച് ചെയ്യുക. അപ്പോൾ ഏറ്റവും റിലവൻ്റ് ആയ റിലവൻസ് പലപ്പോഴും എടുക്കുന്നത് സൈറ്റേഷനുകളുടെ എണ്ണം വെച്ചിട്ടൊക്കെയാണ് അവർ തീരുമാനിക്കുക. റിലവൻസ് അല്ലാതെ മറ്റ് ഇത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷനൊക്കെ വെച്ച് സോർട്ട് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ ഒരു പ്രത്യേക കാലയളവിൽ മാത്രമുള്ള ആർട്ടിക്കിളുകൾ മാത്രം മതിയെങ്കിൽ അവയെ അങ്ങനെ തപ്പിയെടുക്കാം. അതുപോലെ ഏത് മേഖലയിൽ വരുന്നതാണ് എന്ന് നോക്കിയിട്ടുമൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് ഒക്കെ എടുക്കാനുള്ള സൗകര്യം മൈക്രോസോഫ്റ്റ് അക്കാഡമിക്കിലും ഉണ്ട്. അപ്പോൾ ഇവ രണ്ടും ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ചില അക്കാഡമിക് സെർച്ച് എഞ്ചിനുകളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റേഷൻ ഡേറ്റാ ബേസുകളിലൊക്കെയും ഇതേപോലെ ആർട്ടിക്കിളുകൾക്കായിട്ട് പോയിട്ട് സെർച്ച് ചെയ്യാൻ കഴിയും. പക്ഷേ മറ്റ് സാധാരണ സെർച്ച് എഞ്ചിനുകളിൽ നമ്മൾ ഇതേ ടോപ്പിക്കുകളൊക്കെ നോക്കിയാൽ പലപ്പോഴും കിട്ടുക കുറേയേറെ പരസ്യങ്ങളുണ്ടാവും. ഈ പരസ്യങ്ങൾ കൂടാതെ ഈ ഇപ്പോൾ സൈക്കോളജിയിലൊക്കെ കാര്യത്തിലാണെങ്കിൽ പോപ്പുലർ സൈക്കോളജി എന്ന പേരിലൊക്കെ വരുന്ന പിയർ റിവ്യൂഡൊന്നും അല്ലാത്ത ആളുകൾ എഴുതുന്ന വെറുതെ എഴുതി വിടുന്ന പല സാധനങ്ങളും ഉണ്ടാവും. അതിനകത്ത് വിശ്വസനീയമായവയുണ്ടാവും അല്ലാത്തവയുണ്ടാവും. പക്ഷേ ഇവയൊന്നും നമുക്ക് പലപ്പോഴും ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിളിൽ കാര്യമായിട്ട് സൈറ്റ് ചെയ്യാനോ നമുക്ക് നമ്മുടെ അത്തരം ആവശ്യങ്ങൾക്ക് പറ്റുന്നവയായിരിക്കില്ല സാധാരണ സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. അതുപോലെ മറ്റ് ചില പ്രധാനപ്പെട്ട സർവീസുകളുണ്ട്. ഒന്ന് കണക്റ്റഡ് പേപ്പേഴ്സാണ്. കണക്റ്റഡ് പേപ്പേഴ്സിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു ആർട്ടിക്കിളിൻ്റെ പേര് ഒരു ഒരു ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിൻ്റെ പേര് നിങ്ങൾക്ക് അതുപോലെ അറിയാമെങ്കിൽ ഈ ആർട്ടിക്കിളിൻ്റെ പേര് കണക്റ്റഡ് പേപ്പേഴ്സ് .com എന്ന സൈറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അൽഗോരിതത്തിൻ്റെ സഹായത്തോടെ ഒരു ഗ്രാഫ് ബിൽഡ് ചെയ്ത് തരും. എന്ന് വെച്ചാൽ ഈ പേപ്പറുമായിട്ട് ആ പേര് പറയുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്ത പേപ്പറുമായിട്ട് കണക്റ്റഡായ പലതരത്തിൽ കണക്റ്റഡായ മറ്റ് പേപ്പറുകൾ തപ്പിയെടുത്ത് തരുന്ന സർവീസാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റ് പേപ്പറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പേപ്പറുകൾ കണ്ടെത്താൻ പറ്റും. ഉദാഹരണത്തിന് അതിനകത്ത് ഈ നിങ്ങളുടെ പേപ്പറുമായിട്ട് പലതരത്തിൽ സാമ്യമുള്ള പേപ്പറുകളെ പിന്നെ പലതരത്തിൽ ക്ലസ്റ്റർ ചെയ്തുമൊക്കെയാണ് തരിക. അപ്പോൾ അതിനകത്ത് ഓരോ പേപ്പറിനും ഓരോ വട്ടത്തിലായിരിക്കും. അപ്പോൾ വട്ടത്തിനെ അവർ വിളിക്കുന്നത് നോഡുകൾ എന്നാണ്. ഈ ഈ നോഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് ആ പേപ്പറിൻ്റെ സൈറ്റേഷനുകൾ. സൈറ്റേഷനുകൾ കൂടുതലുള്ള നോഡുകൾക്ക് പേപ്പറുകൾക്ക് വലിപ്പത്തിലുള്ള വട്ടങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ കൂടുതൽ ഇരുണ്ട നിറത്തിലുള്ള പേപ്പറുകൾ റീസെൻ്റ് ആയവയായിരിക്കും, അടുത്ത കാലത്തുള്ളവയായിരിക്കും. പഴക്കം ആ പേപ്പറുകളുടെ പഴക്കം കൂടുന്തോറും അവയുടെ നിറം ഇങ്ങനെ മങ്ങി വരും. അതുപോലെ പലതരത്തിൽ സിമിലാരിറ്റിയുള്ള അവരുടെ ഒരു അൽഗോരിതത്തിൻ്റെ ഒരു ഇതനുസരിച്ച് പലതരത്തിൽ സിമിലറായ ആർട്ടിക്കിളുകളെ ക്ലസ്റ്ററുകളാക്കിയിട്ട് പല ക്ലസ്റ്ററുകളാക്കി ഒരുമിച്ചാക്കി തരും. അതുപോലെ അതിനകത്തുള്ള മഹാഭൂരിപക്ഷം പേപ്പറുകളും പലപ്പോഴും ഒരേ തരത്തിൽ എഴുതപ്പെട്ടവയായിരിക്കും. അവയിൽ നിന്ന് വലിയ വ്യത്യാസം ഉള്ളവയായിട്ടുള്ള പേപ്പറുകളെ കുറച്ചും കൂടെ ഔട്ട്ലെയറുകളായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ക്ലസ്റ്ററിലുള്ള മഹാഭൂരിപക്ഷം പേപ്പറുകളും റാൻഡമൈസ് കൺട്രോൾ ട്രയലുകളാണ്. എന്നാൽ അതിനകത്ത് ഒരു പേപ്പർ ഒരു മെറ്റാ അനാലിസിസ് നടത്തിയ പേപ്പറാണെങ്കിൽ ഈ മെറ്റാ അനാലിസിൻ്റെ പേപ്പർ മറ്റ് കൂട്ടത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് മാറി നിൽക്കുന്ന ഒരു ഔട്ട്ലെയർ ആയിട്ടൊക്കെ ആയിരിക്കും കാണുക. മാത്രമല്ല ഈ ഓരോ പേപ്പറുകളും നിങ്ങൾക്ക് നോക്കിയിട്ട് ഓരോ അതിനകത്ത് വരുന്ന ആ ഗ്രാഫിൽ വരുന്ന ഓരോ പേപ്പറും അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ ഗ്രാഫുകൾ ബിൽഡ് ചെയ്ത് മറ്റ് പേപ്പറുകൾ കണ്ടെത്താൻ പറ്റും. അതുപോലെ ഒരു പേപ്പർ എടുത്താൽ ആ പേപ്പറിന് മുൻപുള്ള പേപ്പറുകൾ മാത്രം തപ്പിയെടുക്കാൻ പറ്റും, പ്രയർ വർക്കുകൾ. അതുപോലെ ആ പേപ്പറിനെ സൈറ്റ് ചെയ്യുന്ന പിന്നെ ഡെറിവേറ്റീവ് വർക്കുകൾ അങ്ങനെ തപ്പിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സ്പെഷ്യൽ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ആ പേപ്പറിനകത്ത് സൈറ്റ് ചെയ്യപ്പെട്ട പേപ്പറുകളെല്ലാം നിങ്ങൾക്ക് പ്രയർ വർക്കുകൾ എന്ന് വരത്തിലെടുക്കാം. അതുപോലെ ഈ പേപ്പറിനെ സൈറ്റ് ചെയ്യുന്ന മറ്റ് പേപ്പറുകളെ ഡെറിവേറ്റീവ് വർക്കുകളായിട്ട് വിളിച്ച് കണ്ടെത്താം. അതുപോലെ ഈ പറഞ്ഞ പോലെ ഓരോ പേപ്പറിൽ നിന്നും ഗ്രാഫ് ഉണ്ടാക്കാം. ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണുന്ന മുഴുവൻ പേപ്പറുകളുടെയും സൈറ്റേഷനുകളുണ്ട്. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ആ സൈറ്റേഷൻ ബിബ്ലിയോഗ്രഫികൾ ഒരുമിച്ച് ഒരു സോട്ടേറോ മെൻ്റലി പോലുള്ള സോഫ്റ്റ്വെയറുകൾ തുറക്കാൻ പറ്റുന്ന ഫയലുകളായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ സേവ് ചെയ്ത് ആ ലിസ്റ്റിനെ നിങ്ങൾക്ക് സോട്ടറോയിനോ മറ്റോ എടുക്കുകയാണെങ്കിൽ സോട്ടറോയിൽ ഒരു ഫോൾഡറിനകത്തേക്ക് ഈ മൊത്തം പേപ്പറുകളുടെയും സൈറ്റേഷൻ ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇത്തരത്തിലുള്ള കുറേയേറെ സർവീസുകൾ കണക്റ്റഡ് പേപ്പേഴ്സ് തരുന്നുണ്ട്. ഒരു സൗജന്യ സർവീസ് തന്നെയാണ്. മറ്റൊന്ന് പബ്ലിഷ് ഓർ പെരിഷ് എന്ന് പറയുന്ന പബ്ലിഷ് ഓർ പെരിഷ് ഒരു വെബ്സൈറ്റ് അല്ല, ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഹാർസിംഗ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രൊഫസർ അവർ തുടങ്ങി വെച്ച് അവരുടെ ചിലരുടെ സഹായത്തോടെ കൊണ്ടുനടക്കുന്ന ഒരു പിന്നെ ഫ്രീ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആണ് ഈ പബ്ലിഷ് ഓർ പെരിഷ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ തുടങ്ങി വെച്ചത് അക്കാഡമിക്കുകൾക്ക് പ്രൊഫസർമാർക്ക് മറ്റുമൊക്കെ തങ്ങളുടെ സൈറ്റേഷനുകളും തങ്ങളുടെ പേപ്പറുകളുടെ എച്ച് ഇൻഡെക്സും ഒക്കെ കണക്കാക്കാനും ഒക്കെയുള്ളൊരു സർവീസ് ആയിരുന്നു.
പക്ഷേ ലിറ്ററേച്ചർ റിവ്യൂകൾ ചെയ്യാൻ പറ്റിയ വളരെ നല്ല ഒരു സോഴ്സാണ് പബ്ലിഷർ പെരിഷ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അത് പിന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് പല ഡേറ്റാബേസുകളിൽ പ്രത്യേകം പ്രത്യേകം സെർച്ച് ചെയ്യാൻ കഴിയും. സ്കോപ്പസ്, സെമാൻറ്റിക് സ്കോളർ അല്ലെങ്കിൽ പബ്മെഡിങ്ങിനൊക്കെയുള്ള ഡേറ്റാബേസ് അല്ലെങ്കിൽ ഇൻഡെക്സിങ് സർവീസുകളിലൊക്കെയും സെർച്ച് ചെയ്യാൻ പറ്റും. ഈ സെർച്ച് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ നടത്തുന്ന ഓരോ സെർച്ചിനെയും സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരേ ടൈപ്പിന് വേണ്ടി പലവട്ടം വീണ്ടും വീണ്ടും സെർച്ച് ചെയ്യുന്നതിന് ഒരു വർഷം ഒരു തവണ നടത്തുന്ന സെർച്ചുകളെ സേവ് ചെയ്ത് വെക്കുകയും അതിനകത്ത് വന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് പിന്നീട് നോക്കിയെടുക്കാനും ഒക്കെ പറ്റും. പേപ്പറുകളുടെ ഒക്കെ സൈറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള പലതരം മെട്രിക്സുകൾ കണക്കാക്കി നോക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട പേപ്പറുകൾ ഏതാണ് തപ്പിയെടുക്കാനും ഒക്കെ പറ്റും. അതുപോലെ ഈ റിസൾട്ടുകളെ, സെർച്ച് റിസൾട്ടുകളെ പല ഫോർമാറ്റിൽ സേവ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ ഓരോ സിംഗിൾ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആ പേപ്പറിൻ്റെ സൈറ്റേഷനുകൾ എവിടെയൊക്കെയാണ് വരുന്നത് നോക്കിയെടുക്കുകയും കണക്ട് പേപ്പേഴ്സ് കണ്ട പോലെ തന്നെ അത്ര എളുപ്പം അല്ലെങ്കിലും ഈ സൈറ്റേഷൻ ഓരോ പേപ്പറിൻ്റെയും സൈറ്റേഷനുകൾ നോക്കിയെടുക്കുകയും ആ സൈറ്റ് ചെയ്ത പേപ്പറുകളെ തപ്പിയെടുക്കുകയും ഒക്കെ ചെയ്യാൻ പബ്ലിഷർ പേജ് സോഫ്റ്റ്വെയർ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇവയൊക്കെയും ഈ പറഞ്ഞ പോലെ ലിറ്ററേച്ചർ സെർച്ചിങ് എന്ന പരിപാടിയെ കുറച്ചും കൂടി എളുപ്പമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ വായിക്കുന്ന ഒരു പ്രോസസ്സിന് പകരമാവില്ല എന്ന് ഓർക്കണം. ആ വായനയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു നല്ല റിസർച്ച് പ്രോബ്ലം അല്ലെങ്കിൽ റിസർച്ച് പ്രോബ്ലം, നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇല്ല എങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കുന്ന എല്ലാ പേപ്പറുകളും ഒരു പക്ഷേ വളരെ പ്രധാനമായിട്ട് ഇതൊന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്ക് തോന്നാം. അത് നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തെ പറ്റിയുള്ള നമ്മുടെ ഒരു ധാരണ കുറവുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുക. അത് ഒഴിവാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിസർച്ച് പ്രോബ്ലം നമ്മൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ അറ്റങ്ങളും മൂലകളും എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടെങ്കിൽ ഏതൊക്കെ ഒഴിവാക്കണം, ഏതൊക്കെ നോക്കിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടാക്കും. അതുപോലെ പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു പുതിയ മേഖലയിൽ വർക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ നടന്ന ലിറ്ററേച്ചർ സർവേയിൽ നിന്ന് അല്ലെങ്കിൽ ലിറ്ററേച്ചറിൻ്റെ വായനയിൽ നിന്നായിരിക്കും റിസർച്ച് പ്രോബ്ലം കൂടുതൽ അതിൻ്റെ പല ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാനും കഴിയും. ഇതൊരു ബാക്ക് ആൻഡ് ഫോർത്ത് പ്രോസസ്സാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്ന. അപ്പോൾ ഒരിക്കൽ ഈ ഒരു റിസർച്ച് പ്രോബ്ലത്തെ പറ്റിയുള്ള ധാരണയൊക്കെ കൃത്യമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ലിറ്ററേച്ചറിനകത്ത് ചില പാറ്റേണുകളൊക്കെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന ഇന്ന മേഖലകളിലാണ് നോക്കുന്നത്, വരുന്ന റിസൾട്ടുകൾക്ക് ഇങ്ങനെ ഒരു കോമൺ സ്വഭാവമുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില പാറ്റേണുകളൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് വെച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്തൊക്കെ ഉൾക്കൊള്ളിക്കേണ്ട എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ലിറ്ററേച്ചർ തപ്പിയെടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തൊക്കെ നോക്കണം എന്നുള്ളതിനകത്ത് ഏത് ജേണലിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട പേപ്പറാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഒരു പ്രിഡേറ്ററി ജേണലുകൾ എന്നൊക്കെ വിളിക്കുന്ന അത്ര വിശ്വാസ്യത ഇല്ലാത്ത ജേണലുകളിൽ വരുന്ന പേപ്പറുകളെ വായിക്കുമ്പോൾ ഒരല്പം കൂടെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. പ്രിഡേറ്ററി ജേണൽ ആണ് എന്ന് കരുതി അതിൽ വരുന്ന മുഴുവൻ പേപ്പറുകളും മോശമായിരിക്കുമെന്നോ അല്ലെങ്കിൽ സ്കോപ്പസ് അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻഡെക്സ്ഡ് ജേണലിൽ വരുന്ന എല്ലാ പേപ്പറുകളും ഒന്നും നോക്കാതെ നമുക്ക് സൈറ്റ് ചെയ്യാമെന്നോ പറയുന്ന അർത്ഥം അങ്ങനെ പറയുന്ന എന്ന് പറയാനും കഴിയില്ല. കാരണം ഇത് രണ്ടും സംഭവിക്കാം, ഇതിന് രണ്ടിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം. എങ്കിലും ജേണലിൻ്റെ റെപ്യൂട്ടേഷൻ അത്ര നല്ലതല്ല എങ്കിൽ നിങ്ങൾ ആ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ വളരെ കൂടുതൽ ഒരു എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതുണ്ട്. അതിനെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ എടുക്കണ്ട എന്നുള്ളതൊരു പ്രധാനപ്പെട്ട തീരുമാനവുമാണ്. അത് പലപ്പോഴും എന്തൊക്കെ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ റിസർച്ച് പ്രോബ്ലം എന്താണെന്നുള്ളതിൻ്റെ നമ്മുടെ ധാരണ ഏറ്റവും കൃത്യമായിട്ട് വരുന്നതനുസരിച്ചിട്ടാണ്. അതുപോലെ പല ആളുകളും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എഴുതുന്ന അല്ലെ വായിക്കുന്ന പ്രധാനമെന്ന് തോന്നുന്ന ലിറ്ററേച്ചർ പേപ്പറുകളെ, ആർട്ടിക്കിളുകളും ബുക്കുകളും ഇവയൊക്കെ നിങ്ങൾക്ക് ഈ സമ്മറി ടേബിളുകൾ ഉണ്ടാക്കി സമ്മറി ടേബിളുകളായിട്ട് എഴുതി വെക്കുന്നത്. പലപ്പോഴും ചില ഡിസിപ്ലിനുകളിലെങ്കിലും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചില യൂണിവേഴ്സിറ്റികളിലുമൊക്കെ തീസിസുകളുടെയൊക്കെ അകത്ത് ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിനകത്ത് തന്നെ ഈ പറഞ്ഞ സമ്മറി ടേബിൾ ഉൾപ്പെടുത്താറുണ്ട്. സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ പേപ്പറുകളകത്ത് എന്തായാലും അത്തരം സമ്മറി ടേബിളുകൾ വരാറുണ്ട്. നിങ്ങളുടെ പേപ്പർ സിസ്റ്റമാറ്റിക് റിവ്യൂ ഒന്നും അല്ല എങ്കിലും ഇത്തരം സമ്മറി ടേബിളുകൾ എഴുതി ഉണ്ടാക്കുന്നത് മൊത്തം ലിറ്ററേച്ചറിൻ്റെ നിലവിലുള്ള അവസ്ഥ, കിടപ്പ് എന്താണെന്നൊക്കെയുള്ള ഒരു ധാരണ തരും. വായന നടത്തുമ്പോൾ ഈ ആർട്ടിക്കിളുകൾ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഒന്ന്, എല്ലാ പ്രത്യേകിച്ച് ജേണൽ ആർട്ടിക്കിളുകൾക്കാണ്, മറ്റുള്ളവയ്ക്കൊന്നും ഇത് ഇതുപോലെ ബാധകമാവണമെന്നില്ല. ജേണൽ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അതിൻ്റെ അബ്സ്ട്രാക്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, അത് കാര്യമായിട്ട് വായിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ ജേണൽ ആർട്ടിക്കിൾ മൊത്തമായിട്ട് വായിക്കണോ വേണ്ടിയോ നമ്മൾ തീരുമാനിക്കുന്ന അബ്സ്ട്രാക്ട് വഴിയായിരിക്കും. അബ്സ്ട്രാക്റ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ, എവിടെ നടത്തിയ പഠനം, ആരുടെ ഇടയിൽ നടത്തിയ പഠനം, പ്രധാനമായിട്ടും എന്താണ് പഠിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെ ഇല്ലാത്ത അബ്സ്ട്രാക്റ്റുകളാണെങ്കിൽ അവ ഒരല്പം ശ്രദ്ധയോടെ വേണം നമ്മളവയെ കൈകാര്യം ചെയ്യാൻ. ഒരു ആർട്ടിക്കിളിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷനാണ്
പലപ്പോഴും ആ പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മളോട് പറയുന്നത്. ആ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഒന്നോ രണ്ടോ സെൻറ്റൻസ് ആയിട്ട് എഴുതി വെച്ചാൽ നമുക്ക് പിന്നീട് അത് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂ ഈ പേപ്പറൊക്കെ ഉൾപ്പെടുത്തി ലിറ്ററേച്ചർ റിവ്യൂ പോർഷൻ എഴുതുമ്പോൾ അത് വളരെയധികം സഹായിക്കും. അതുപോലെ മെത്തേഡ് എന്ന് പറയുന്ന ഭാഗത്തെ, മെത്തേഡെന്നോ മെത്തഡോളജി എന്നോ ഒക്കെ പറയുന്ന ഭാഗത്തിനെ നമ്മൾ കുറച്ച് ക്രിട്ടിക്കലായി ഒന്ന് കാണാൻ ശ്രമിക്കണം. അവരുടെ സാമ്പിൾ സൈസ് എത്രയായിരുന്നു, ആരാണ് അവരുടെ പഠനത്തിൽ പങ്കെടുത്തിയ ആളുകൾ, അവർ ഉപയോഗിച്ച ടൂളുകൾ എങ്ങനെയായിരുന്നു, ആ ടൂളുകൾ കൃത്യമായിരുന്നു, അവർ നടത്തിയ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ പ്രൊസീജിയറിനെയൊക്കെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. അതിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതൊരു വാണിംഗ് സിഗ്നലായിട്ട് എടുക്കേണ്ടതുണ്ട്. റിസൾട്ട്സിൻ്റെ ഭാഗം, അതുപോലെ നമുക്ക് പേപ്പറുകൾ റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ പലപ്പോഴും എഡിറ്റർമാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഈ റിസൾട്ടുകൾ ഉപയോഗിച്ച് അവരെ ലോജിക്കലായ എന്തെങ്കിലും കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ടോ, അതുപോലെ ഈ റിസൾട്ടുകളെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബയസുകൾ ഒക്കെ. ഇപ്പോൾ ആകെ 150 പേരുടെ ഒരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ നിന്ന് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് മൊത്തം പോപ്പുലേഷൻ ഇങ്ങനെയാണ് എന്നുള്ള പറച്ചിലൊക്കെ അതിനകത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ റിസൾട്ടുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ വിട്ടുപോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ ഡിസ്കഷൻ, കൺക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ, പ്രത്യേകിച്ചും കൺക്ലൂഷൻ എന്ന് പറയുന്ന എന്ന പേരിൽ എഴുതിയേക്കുന്ന പോർഷനൊക്കെ, അത് പലപ്പോഴും ഒരു ഒന്നോ രണ്ടോ പാരഗ്രാഫൊക്കെ ഉണ്ടാവുള്ളൂ, മിക്കവാറും ഒരു പാരഗ്രാഫ്. ആ പാരഗ്രാഫ് മുകളിൽ പറയുന്ന ഡിസ്കഷൻ, അത് അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് പോലുള്ള സാധനങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളതാണോ, അതോ ഡിസ്കഷനിലൊന്നും പറഞ്ഞ ഒരു കാര്യവും ബേസ് ചെയ്തല്ലാതെ അവർക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെയാണോ ഈ കൺക്ലൂഷനായിട്ടൊക്കെ എഴുതിയേക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഈ പറഞ്ഞ ഓരോ പോർഷനെ, അബ്സ്ട്രാക്റ്റിനെ പറ്റി പ്രത്യേകിച്ച് വേണമെന്നില്ല, മറ്റ് കാര്യങ്ങളെപ്പറ്റിയുള്ള ഓരോ ചെറിയ നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ നോട്ടിനെ നിങ്ങൾക്ക് ഈ ആ ഒരു ആർട്ടിക്കിളിനെ നിങ്ങളുടെ ലിറ്ററേച്ചർ റിവ്യൂ പോർഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് സൈറ്റേഷനോട് ചേർന്ന്. അപ്പോൾ അത്തരത്തിൽ ഈ ഓരോ ഭാഗത്തെയും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ സമ്മറി ടേബിൾ എഴുതി ഉണ്ടാക്കുമ്പോൾ പല ഫോർമാറ്റും, നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു ഫോർമാറ്റായിട്ട് എഴുതി ഉണ്ടാക്കാം. വേണമെങ്കിൽ ഒരു സജഷൻ എന്ന നിലയിൽ സോഴ്സ് അല്ലെങ്കിൽ ഓത്തർമാർ ആരൊക്കെയാണ് നടത്തിയത്, പഠനം നടത്തിയത് എന്നുള്ളത് ആദ്യത്തെ ഒരു കോളത്തിൽ, പിന്നീട് പഠനം നടന്ന വർഷം, അവർ മുന്നോട്ട് വെച്ച പ്രധാന റിസർച്ച് പ്രോബ്ലം എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ റിസർച്ച് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്നുള്ളത്, അവരുടെ റിസർച്ച് ഡിസൈൻ എന്തായിരുന്നു എന്നുള്ളത്, അത് കുറച്ച് കാര്യമായിട്ട് ഇങ്ങനെ ലിസ്റ്റായിട്ടൊക്കെ എഴുതേണ്ടി വരും. ഒരുപക്ഷേ ആരായിരുന്നു അവരുടെ പോപ്പുലേഷൻ അല്ലെങ്കിൽ സാമ്പിൾ ആരായിരുന്നു, അവരുപയോഗിച്ച മെത്തേഡ് എന്തൊക്കെയായിരുന്നു, അവരുടെ ഫൈൻഡിങ്സ് എന്തൊക്കെയായിരുന്നു, കൺക്ലൂഷൻ ഇതൊക്കെ എന്തായിരുന്നു എന്നുള്ളത്, അതുപോലെ ആ പേപ്പറിനെ പറ്റി ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമാർക്സിലും ഒക്കെ ചേർത്ത് ഇത്തരത്തിൽ വായിക്കുന്ന നിങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന എല്ലാ ലിറ്ററേച്ചർ എൻട്രികളെ പറ്റിയുമുള്ള ഒരു സമ്മറി ടേബിൾ ഉണ്ടാക്കി വെക്കുന്നത് പലപ്പോഴും ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ മാത്രമല്ല പിന്നീട് ഡിസ്കഷനൊക്കെ എഴുതുമ്പോഴും ആ പേപ്പറിൻ്റെ അവസാന ഘട്ടത്തിൽ വരെയും നമുക്ക് അത്തരം സമ്മറി ടേബിളുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു പോർഷനായിട്ടാണെങ്കിൽ ഒരു ചാപ്റ്ററായിട്ടാണെങ്കിൽ അതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതൊരു പ്രത്യേക ചാപ്റ്ററായിട്ടാണ് എഴുതുന്നതെങ്കിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം ഉണ്ടാവണം. പക്ഷേ ഇൻട്രൊഡക്ഷൻ എന്ന ടൈറ്റിൽ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, മറിച്ച് ഈ ലിറ്ററേച്ചർ റിവ്യൂവിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്ന്, അല്ലെങ്കിൽ എന്ത് തരം ആർട്ടിക്കിളുകളെയാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയിട്ടുള്ളത് എന്നൊക്കെയുള്ള ഭാഗങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ, ഒരു പാരഗ്രാഫ് മതിയാവും, അങ്ങനെ ഒരു പാരഗ്രാഫ് ഉണ്ടാവുന്നത് നല്ലതാണ്. അതിനുശേഷം നിങ്ങളെടുക്കുന്ന അപ്രോച്ച് ഏതാണെന്ന് തീരുമാനിച്ചിട്ട് ആ അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ മെയിൻ ബോഡി എങ്ങനെ വരുമെന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്രോച്ചിൽ നമ്മൾ തൊട്ടടുത്ത സ്ലൈഡിൽ കാണുന്നുണ്ട്. അതുപോലെ നേരത്തെ ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്, ഒരു പത്രക്കാർ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഒരു ബുള്ളറ്റ് ലിസ്റ്റ് എഴുതുന്ന പോലെയോ ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ ശ്രദ്ധയിൽ വന്ന പ്രധാനപ്പെട്ട ലിറ്ററേച്ചറിനെ മൊത്തം നമ്മൾ ക്രിട്ടിക്കലായി സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് ഒരു ആർഗ്യുമെൻ്റ് വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂ ഒരിക്കലും ബുള്ളറ്റ് പോയിൻറ്റുകളായിട്ട് ശങ്കരനും ഉണ്ണിത്താനും ഇത് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇന്ന ആൾക്കാർ ഇന്നത് പറഞ്ഞു എന്ന തരത്തിൽ, പിന്നെ ഓരോ പാരഗ്രാഫും ഏതെങ്കിലും ഓതേഴ്സിൻ്റെ പേര് വെച്ച് തുടങ്ങി ആ ഓരോ പാരഗ്രാഫിൽ ഒരു പഠനത്തെപ്പറ്റി മാത്രം പറഞ്ഞ് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്ന രീതിയല്ല ലിറ്ററേച്ചർ റിവ്യൂവിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. കുറച്ചും കൂടെ ഒരു ഫ്ലോയിങ് ടെക്സ്റ്റ് ആണ് ഒരു കഥ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ എഴുതി പോവുകയാണ്, ആ കഥയ്ക്കകത്ത് കൃത്യമായ സ്ഥലങ്ങളിൽ ഓരോ വാദങ്ങൾക്കും ബലം കൊടുക്കാനായിട്ട് സൈറ്റേഷനുകൾ ചേർത്തുകൊണ്ട് പോകുന്ന രീതിയാണ് നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ലിറ്ററേച്ചർ റിവ്യൂവിന് ഒരു സമ്മറി അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അതിനും ഈ സമ്മറി എന്നോ കൺക്ലൂഷൻ എന്നുള്ള ഹെഡിങ് ഒന്നും വേണ്ട. പി എച്ച് ഡി തീസിസുകളാണെങ്കിൽ പലപ്പോഴും ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിന് ആളുകൾ സമ്മറി എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റിൽ കൊടുക്കാറുണ്ട്. ഒരു ആർട്ടിക്കിളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസർട്ടേഷൻ എഴുതുന്നിടത്ത് ഈ പറഞ്ഞ അത്തരം ഒരു ടൈറ്റിൽ വേണ്ടതില്ല, എന്നാൽ ഒരു സമ്മറി അവസാനത്തെ ഒരു പാരഗ്രാഫ്
ഈ ഏറ്റവും പ്രധാനപ്പെട്ട പഠനങ്ങൾ ഏതൊക്കെയായിരുന്നു, ഈ മൊത്തം ലിറ്ററേച്ചർ റിവ്യൂവിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്ന നിഗമനം എന്താണ്, അതുപോലെ ഇതെങ്ങനെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന പഠനത്തെ സാധൂകരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കുന്ന ഒരു അവസാന പാരഗ്രാഫ് ഉണ്ടാവുന്നത് നല്ലതാണ്. സൈറ്റേഷനുകൾക്ക് അതാത് നമ്മുടെ മേഖല ഏതാണോ അതാത് മേഖല അനുസരിച്ചുള്ള സൈറ്റേഷനുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. APA സൈക്കോളജിയിലും സോഷ്യോളജിയിലും ഒക്കെ സാധാരണ APA സ്റ്റൈലാണ്. അത് നമ്മൾ തന്നെ കൃത്യമായിട്ട് പിന്നെ കൈകൊണ്ട് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം, സോട്ടറോ മെൻ്റലി പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. പക്ഷെ സോഫ്റ്റ്വെയർ എഴുതുന്ന സൈറ്റേഷൻ കൃത്യമാണോ എന്നറിയാൻ നമ്മൾ അതെങ്ങനെയാണ് യഥാർത്ഥത്തിൽ എഴുതേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. അത് പ്രധാനമാണ് താനും. അപ്പോൾ ഈ സ്റ്റൈലുകൾ ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ അപ്രോച്ചുകളെ പറ്റി പറഞ്ഞു. അപ്രോച്ചുകൾ മൂന്ന് നാല് തരത്തിലാവാം. ഒന്നൊരു ആർഗ്യുമെൻറ്റേറ്റീവ് അപ്രോച്ച് എടുക്കാം ലിറ്ററേച്ചർ റിവ്യൂവിന്. അതായത് നിലവിലുള്ള ഏതെങ്കിലും ഒരു പ്രധാന ആർഗ്യുമെൻറ്റിനെ ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ റെഫ്യൂട്ട് ചെയ്യാനോ ഒക്കെ നമ്മൾ നടത്തുന്ന ഒരു പ്രോസസ്സ് എന്ന നിലയിൽ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂവിനെ സമീപിക്കാം. അതിനെ ആർഗ്യുമെൻറ്റേറ്റീവ് എന്നൊക്കെയാണ് വിളിക്കുക. മറ്റൊന്ന് ഒരു ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് എടുക്കാം. അതായത് നിലവിലുള്ള അറിവിനെ ഒരുമിച്ച് കൊണ്ടുവരിക, ഒരു നിലവിലുള്ള അറിവിനെ മൊത്തം ഒന്ന് പ്രസൻറ്റ് ചെയ്യുകയും പുതിയൊരു പഠനത്തിന് വേണ്ട ഒരു ചട്ടക്കൂട് നിർദ്ദേശിക്കുകയും ചെയ്യുക. അതിനെയൊക്കെയാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. പിന്നെ ഒന്ന് ഹിസ്റ്റോറിക്കലായൊരു അപ്രോച്ച് എടുക്കാം. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കൺസെപ്റ്റ് എടുത്തിട്ട് ഈ കൺസെപ്റ്റിൻ്റെ തുടക്കം മുതൽ ഇതുവരെ വന്നിട്ടുള്ള അതിൻ്റെ വളർച്ച ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. മറ്റൊന്ന് മെത്തഡോളജിക്കൽ അപ്രോച്ചാണ്. അത് പലപ്പോഴും ഒരു പ്രത്യേക പ്രശ്നത്തെ ഒരു പ്രോബ്ലത്തെ ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് വരുന്ന പ്രധാന മെത്തേഡുകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വിവരണം നടത്താനായിട്ട് അത്തരമൊരു അപ്രോച്ച് എടുക്കാൻ പറ്റും. മറ്റൊന്ന് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന അപ്രോച്ചാണ്. അത് സ്വാഭാവികമായിട്ടും സിസ്റ്റമാറ്റിക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സിസ്റ്റമാറ്റിക് റിവ്യൂകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ് സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ള ഈ പ്രിസ്മ പോലെയുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തിയററ്റിക്കൽ ഒരു അപ്രോച്ച് ഉണ്ട്. അത് പലപ്പോഴും ഒരു പ്രത്യേക വിഷയത്തിലുള്ള തിയറികളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ നിലവിലുള്ള തിയറികളുടെ അവസ്ഥ എന്താണ്, ഈ പ്രധാനപ്പെട്ട തിയറികൾ ഏതൊക്കെയാണ്, ഇവ തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പുതിയ തിയറികൾക്കുള്ള സാധ്യത എത്രയാണെന്നുള്ളത് മുന്നോട്ട് വെക്കുക, അതൊക്കെയാണ്. സൈക്കോളജിയിൽ നമ്മൾ അത്തരം പിന്നെ തിയററ്റിക്കൽ റിവ്യൂകൾ വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ. ഏറ്റവും കൂടുതൽ ഒരു ഡെസർട്ടേഷൻ പലപ്പോഴും ഒരു PhD തീസിസിനകത്തൊക്കെ നമ്മൾ എടുക്കുന്ന ഒരു അപ്രോച്ച് ഈ പറഞ്ഞ ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ചാണ്. കാരണം നമ്മൾ പുതിയൊരു പഠനത്തിലുള്ള തറയൊരുക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ഒരു ഇൻറ്റഗ്രേറ്റീവ് അപ്രോച്ചാണ് നമ്മൾ എടുക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളത് ഈ ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ മുഴുവനും ഡിസൈൻ ചെയ്തെടുക്കേണ്ടത്. അതിൽ രണ്ട് രീതിയിൽ അത് ചെയ്യാം. ഒന്ന് ക്രോണോളജിക്കൽ ഓർഡർ എന്നൊക്കെ പറയും, അതായത് വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ആദ്യം നടന്ന പഠനങ്ങൾ ആദ്യവും പിന്നീടുള്ളവ പിന്നീടും നടത്തുന്ന ഒരു രീതി. ചിലപ്പോഴെങ്കിലും ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ നിർദ്ദേശിക്കുന്ന അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ രീതിയാണ്. ഏറ്റവും പുതിയ പഠനങ്ങളെ ആദ്യം റെഫർ ചെയ്യുകയും പിന്നീട് കുറച്ച് പുറമോട്ട് 10 വർഷത്തിനുള്ളിലൊക്കെ പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും ആ കഴിഞ്ഞ 15 വർഷത്തിനിടയിലുള്ള പഠനങ്ങൾ മാത്രം എന്നൊക്കെ പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അങ്ങനെയൊക്കെയും ചെയ്യാം. മറ്റൊരു രീതി തീമാറ്റിക് അല്ലെങ്കിൽ കൺസെപ്ച്വൽ എന്ന് പറയുന്നതാണ്. അതായത് നമ്മളുടെ പ്രധാനപ്പെട്ട തീമുകൾ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട വേരിയബിളുകൾ ഏതാണോ അവയെ ചുറ്റിപ്പറ്റി അവിടെ വർഷങ്ങളുടെ കണക്ക് പലപ്പോഴും നമ്മൾ തീമിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുമ്പോഴും കൃത്യമായിട്ട് ഇന്ന വർഷം മുതൽ ഇന്ന വർഷം വരെ എന്നൊക്കെ വരാമെങ്കിലും ക്രോണോളജി അഥവാ വർഷങ്ങളുടെ ഓർഡറിന് അവിടെ രണ്ടാം സ്ഥാനമേ ഉള്ളൂ. നമ്മൾ ഈ തീമിനാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ തീമിനെയും എടുത്തു വെച്ചുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ലിറ്ററേച്ചറിലെ നിലവിലുള്ള റിസർച്ചിനെ മൊത്തം നമ്മളൊന്ന് പിന്നെ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഒരു തീമാറ്റിക് അപ്രോച്ചിൽ. അവിടെ ഉദാഹരണത്തിന് ഇപ്പോൾ പേരൻറ്റി സ്റ്റൈൽ പിയർ ബുള്ളിങ് ആൻഡ് സെൽഫ് എസ്റ്റീം എമംഗ് കോളേജ് സ്റ്റുഡൻസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ പേരൻറ്റിങ് സ്റ്റൈലിനെ പറ്റിയുള്ള പഠനങ്ങളൊക്കെയും ഒരു സെക്ഷനായിട്ടും പിയർ ബുള്ളിങ് എന്ന് പറയുന്ന ആ വേരിയബിളിനെ പറ്റിയുള്ള പഠനങ്ങൾ മറ്റൊരു സെക്ഷനായിട്ടും സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന വേരിയബിളിനെ പറ്റിയുള്ള പഠനങ്ങൾ വേറൊരു സെക്ഷനായിട്ടും ഒക്കെ എഴുതിയിട്ട് നമ്മളുടെ ഈ പറഞ്ഞേക്കുന്ന കോളേജ് സ്റ്റുഡൻസിൽ ഈ മൂന്ന് വേരിയബിളും കോളേജ് സ്റ്റുഡൻസും ഒക്കെ ആയിട്ട് ചേരുന്ന പഠനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പഠനവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പഠനങ്ങളെയൊക്കെ പ്രത്യേകവും എടുത്തുകൊണ്ട് എഴുതുന്ന ഒരു രീതിയൊക്കെയാണ് നമുക്ക് ഒരു തീമാറ്റിക് അപ്രോച്ചിൽ നമ്മൾ എടുക്കുക. അതാണ് പലപ്പോഴും കൂടുതൽ റെക്കമെൻഡ് ആയ ഒരു രീതി. APA പിന്നെ APA ജേണലുകളൊക്കെ പലപ്പോഴും കാണുന്ന ആർട്ടിക്കിളുകൾ കൂടുതലും ഇത്തരത്തിലുള്ള രീതിയാണ് എടുത്തേക്കുക. ഈ പറഞ്ഞ ക്രോണോളജിയേക്കാൾ കൂടുതൽ തീമാറ്റിക് ആയിട്ടുള്ള ഒരു തീമിനെ, ആ തീമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രധാനപ്പെട്ട വേരിയബിൾസും അവ തമ്മിലുള്ള ബന്ധവും തന്നെയായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതുന്ന ലിറ്ററേച്ചറാണ് പലപ്പോഴും സൈക്കോളജിയിലൊക്കെ പല ജേണലുകളിലും കാണാറുള്ളത്.
പിന്നെ ഈ പറഞ്ഞ പോലെ മെത്തഡോളജിക്കലായിട്ട് എഴുതാം, പക്ഷേ അത് ഒരു മെത്തഡോളജിക്കൽ അപ്രോച്ചിന് മാത്രമാണ് അത്തരത്തിൽ ഒരു ഓർഗനൈസ് മെയിൻ ബോഡി ലിറ്ററേച്ചറിൻ്റെ മെയിൻ ബോഡി എഴുതുന്നുണ്ടാവുക. ഇതൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഈ എഴുതി വരുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ ഏകദേശം എങ്ങനെ ഇരിക്കണം എന്നുള്ളതും എങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ തീമാറ്റിക്കായിട്ട് നമ്മളുടെ പേപ്പറിൽ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധമൊക്കെ നിലവിലുള്ള ഗവേഷണത്തിൽ എങ്ങനെയൊക്കെയാണ് പിന്നെ കണ്ടെത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു കഥ എഴുതുന്ന രീതിയാണ് ഏറ്റവും നല്ലത്. അത് ഈ പറഞ്ഞ പോലെ API ഓരോ ഡിവിഷൻ്റെയും ഫ്ലാഗ്ഷിപ്പ് ജേണലുണ്ട്, അത്തരം ജേണലുകളുടെയൊക്കെ ആർട്ടിക്കിൾ എടുത്ത് വായിച്ച് നോക്കിയാൽ അതിനകത്തൊക്കെയും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയായിരിക്കും. പ്രധാനപ്പെട്ട വേരിയബിളുകളും അവ തമ്മിലുള്ള ബന്ധവും അന്വേഷിക്കുന്ന പഠനങ്ങൾ എന്തൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഇത്തരത്തിലുള്ള രീതിയിൽ എഴുതുക. അവിടെ ഒരു ഒഴുക്കുണ്ടാവും, എഴുത്തിന് കൃത്യമായ ഒഴുക്കുണ്ടാവും. അതിനകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും അവയുടെ പ്രാധാന്യം, അത് ഇന്നയാൾ പറഞ്ഞു, ഇന്ന കാരണം കൊണ്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഒന്നോ ഒക്കെ സൈറ്റേഷനുകളൂടെ ചേർത്ത് കൊണ്ടുപോകുന്ന ഒരു സിന്തസിസ്, ഇതാണ് ഒരു നല്ല ലിറ്ററേച്ചർ റിവ്യൂവിനകത്ത് ഉണ്ടാവുക. പലപ്പോഴും ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പിന്നെ അപ്രോച്ചൊക്കെ എടുക്കുമ്പോൾ കൃത്യമായിട്ട് വർഷത്തിൻ്റെ കണക്കിലായിരിക്കും, പക്ഷേ അങ്ങനെയല്ലാത്ത വർഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വരുന്ന ആ തീമിൻ്റെ ഒരു പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെടുന്ന റിവ്യൂകളും ഉണ്ട്. മെത്തഡോളജിക്കൽ റിവ്യൂകളിൽ നേരത്തെ പറഞ്ഞ പോലെ ചില മെത്തേഡുകൾ ഉപയോഗിച്ച് വരുന്ന മെത്തേഡുകളുടെ ഒരു പിന്നെ വളർച്ച, അതിൽ വന്ന മാറ്റം എന്തൊക്കെയെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന പിന്നെ ഡിസർട്ടേഷനുകളിലൊന്നും ഒരു മെത്തഡോളജിക്കൽ റിവ്യൂ ആവശ്യം വരാറില്ല. ഇനി എങ്ങനെ എഴുതരുത് എന്നുള്ളതാണ്, ഒരു പക്ഷേ എങ്ങനെ എഴുതരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആൻഡ് വൈ ഫൗണ്ട് ദിസ് എന്ന ഒരു പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫിൽ വൈ ആൻഡ് റിസൾട്ട് ഫൗണ്ട് ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ്, ഇങ്ങനെ 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 എഴുതി പോകുന്നത്. ഇത് ഒരു ലിറ്ററേച്ചർ റിപ്പോർട്ടെന്നോ മറ്റോ ഒക്കെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ഒരു ലിറ്ററേച്ചർ റിവ്യൂ എന്ന തരത്തിൽ കണക്കെടുക്കാൻ കഴിയാത്ത, എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും ഇപ്പോഴും ചെയ്തു പോകുന്ന രീതിയാണ്. ഇങ്ങനെയല്ല ലിറ്ററേച്ചർ റിവ്യൂകൾ എഴുതേണ്ടത്. അതുപോലെ PhD തീസീസുകൾ പോലും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല. ശോധഗംഗയിലൊക്കെ പോയിട്ട് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ കഴിഞ്ഞ 4, 5, 10 വർഷത്തിനിടയ്ക്ക് വന്നിട്ടുള്ള തീസീസുകളുടെയൊക്കെ സെക്കൻഡ് ചാപ്റ്റർ, ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്ററൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. പലപ്പോഴും തമിഴ്നാട്ടിലോ കേരളത്തിലോ ഒക്കെ നടക്കുന്ന ഒരു പഠനത്തിനകത്ത്, പിന്നെ കാനഡയിൽ നടന്ന ഒരു പഠനമൊക്കെ എടുത്ത് അതുപോലെ അങ്ങ് റിപ്പോർട്ട് ചെയ്യും. അത് റിപ്പോർട്ട് ചെയ്ത് കൂടായെന്നൊന്നുമല്ല, പക്ഷേ കാനഡയിൽ നടന്ന ഈ പഠനം എങ്ങനെയാണ് നമ്മുടെ പഠനവുമായിട്ട് ബന്ധപ്പെടുന്നത്, അതിനേത് എന്ത് സാമ്യമാണ്, എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ റിലവൻസ് എന്നൊന്നുമല്ല, യാതൊരു സൂചനയും ഇല്ലാത്ത തരത്തിൽ പലപ്പോഴും എഴുതി കാണാറുണ്ട്. അത്തരത്തിൽ എഴുതാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പൂർവാപര ബന്ധം എന്ന് പറയുന്നത് അക്കാഡമിക് റൈറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ഒന്നാണ്. ഓരോ വാചകങ്ങൾ തമ്മിലും ഓരോ സെക്ഷനുകൾ തമ്മിലും ഒക്കെ ഒരു പരസ്പര ബന്ധം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് ജേണൽ എഡിറ്റർമാരും റിവ്യൂ നടത്തുന്നവരും ഒക്കെ വളരെ പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ്. നിങ്ങളുടെ ഈ സെക്ഷനുകൾ തമ്മിൽ ബന്ധം കാണുന്നില്ലല്ലോ, എന്താണെന്നൊക്കെ ഉള്ളത്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ നമുക്കൊരു നല്ല ലിറ്ററേച്ചർ റിവ്യൂ ചാപ്റ്റർ എഴുതി ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഒന്ന്, ഒരു ലിസ്റ്റോ റിപ്പോർട്ടോ ഒന്നുമല്ല ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്, അതൊരു കഥയായിരിക്കണം, ഒരു സിന്തസിസ് ആയിരിക്കണം. കഥയാണെന്ന് കരുതി നമുക്ക് തോന്നുന്നത് എന്താ എന്നും എഴുതാൻ പറ്റുന്നൊരു സ്ഥലമല്ല, കൃത്യമായ സൈറ്റേഷനുകളുള്ള ഒരു കഥ പോലെ ആയിരിക്കണം. ഒരു ഇൻട്രൊഡക്ഷനും ഒരു സമ്മറിയും ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. അതിന് ഹെഡിങ് ഒന്നും ഇല്ല എങ്കിലും ഒരു ഇൻട്രൊഡക്ഷനും ഒരു സമ്മറിയും ഉണ്ടാവുകയും അതിനകത്ത് അതിനെടിനും ഇടയിൽ നമ്മൾ എടുത്തിരിക്കുന്ന അപ്രോച്ച് എന്താണോ അതിനടിസ്ഥാനത്തിലുള്ള ഒരു മെയിൻ ബോഡിയും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ലിറ്ററേച്ചർ തപ്പിയെടുക്കാനായിട്ട് സാധാരണ സെർച്ച് എഞ്ചിനുകളേക്കാൾ എപ്പോഴും നല്ലത് സ്പെഷ്യലൈസ്ഡ് സെർച്ച് എഞ്ചിനുകളും അത്തരം ടൂളുകളും ഉപയോഗിക്കുന്നതാണ്. അതുപോലെ വെറുതെ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഈ പഠനങ്ങൾ, നമ്മൾ എന്തിനെയൊക്കെയാണോ റിപ്പോർട്ട് ചെയ്യുന്നത്, അവയുമായിട്ടൊരു ക്രിട്ടിക്കൽ എൻഗേജ്മെൻ്റ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ മുമ്പുള്ളവർ ചെയ്തത് നോക്കി അതുപോലെ കോപ്പി ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും, അല്ലെങ്കിൽ ഇത് നമ്മളെക്കാൾ നന്നായിട്ടൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ അംഗീകരിക്കപ്പെട്ട രീതികൾ എന്തൊക്കെയാണ്, അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് കൂടി ഒന്ന് നോക്കിയാൽ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് മാത്രമല്ല അക്കാഡമിക് റൈറ്റിംഗ് പൊതുവിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നടത്താൻ നമുക്ക് കഴിയും. സോഷ്യൽ സയൻസിലെ ലിറ്ററേച്ചർ റിവ്യൂവിനെ പറ്റിയാണ് നമ്മൾ ഇത്രയും സംസാരിച്ചത്. നിങ്ങൾ ഇവിടെ വരെയും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഇതേപോലെ ഉപയോഗപ്പെടാൻ സാധ്യതയുള്ള ആളുകളുമായിട്ട് ഇത് പങ്കുവയ്ക്കുന്ന കാര്യം കൂടി പരിഗണിക്കുക.